രണ്ടായിരത്തി 2022 വിട, 2023 ആരംഭമായി. പുത്തൻ വർഷത്തിൽ പുതിയ പ്രതീക്ഷകളും ആശങ്കകളുമായി ജനഹൃദയങ്ങളിലേക്ക്. എന്താ പേര്? ബേർണി ക്രിസ് റോയ്. പഠിക്കുന്നോ? എത്രയല്ല? സെവന്തില്. 2022 കടന്നുപോയി, 2023 പുതിയ വർഷം വന്നു. എന്താണ് പുതിയ വർഷത്തെ ആശങ്കകളോ എന്തെങ്കിലും പ്രതീക്ഷകളോ ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ കോവിഡ് ഫലത്തില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. സ്കൂളുകൾ അടക്കി, സ്കൂളിൽ ഇനി ഉള്ള വർഷങ്ങൾ ഒരിക്കലും അടക്കത്തില്ല എന്നൊക്കെ. നല്ല പ്രതീക്ഷകളാണ്. ആണ്. ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം 2023 എന്താണ് പ്രതീക്ഷകൾ? മഹാമാരി ഒന്നുമില്ല, വരാൻ പോകുന്ന നല്ല വർഷമാണ് വിചാരിക്കുന്നു. കുഴപ്പമില്ല. പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയുണ്ട്. സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും. ആ പ്രവർത്തി. അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു? അടയ്ക്കാൻ ചെറുതായിട്ട് ആഗ്രഹിക്കുന്നു. ചെറുത് കുഴപ്പമില്ല. പുതിയൊരു വർഷം ആരംഭിച്ചു. എന്തായാലും നമ്മളെ പുതിയ വർഷത്തെ പ്രതീക്ഷകൾ? നല്ലൊരു വർഷമായി കണക്കാക്കുന്നു. എല്ലാവർക്കും നല്ല ഇതാ, അസുഖങ്ങളും ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. കഴിഞ്ഞ വർഷം മഹാമാരി ഉൾപ്പെടെയുള്ള എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിച്ച് വന്നിരിക്കുകയാണ്. പുതിയ വർഷത്തിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പോയ വർഷം എല്ലാവർക്കും ദുഃഖം ദുരിതം ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ 2023 പുതിയ വർഷം അത് സ്റ്റാർട്ടിങ് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. രണ്ടായിരത്തി 2023 എന്താണ് പുതിയ വർഷത്തെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനും അല്ലെങ്കിൽ അഭിപ്രായപ്പെടാനുള്ളത്? പുതിയ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാമാരികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയും. കാരണം അതാണല്ലോ ലോകത്തിൻ്റെ നാശത്തിന് കാരണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് ജീവിതം. ഒരു വ്യാപാരിയാണല്ലോ, അപ്പോൾ കഴിഞ്ഞ വർഷം വ്യാപാരികൾക്കുണ്ടായ നഷ്ടം വലുതാണ്. പുതിയ വർഷത്തെ എന്താണ് വ്യാപാരികളുടെ പ്രതീക്ഷ? പ്രതീക്ഷ ഇതുപോലെയുള്ള മഹാമാരികൾ ഉണ്ടായാൽ ഇനിയും നഷ്ടങ്ങൾ കൂടത്തേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ അറിയാമല്ലോ, താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതെ മുന്നോട്ട് നല്ല രീതിയിൽ വരണം എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ കാരണം ബിസിനസ് എല്ലാം, വ്യാപാരം എല്ലാം നശിച്ചു, തകർന്നു പോകൊണ്ട് എല്ലാവരും പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ തകരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യകൾ ചെയ്യുന്ന ആൾക്കാർ, കാരണം അതാണല്ലോ അവസാനത്തെ ഒരു കൈ, അറ്റ കൈ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെയുള്ളൊന്നും ഉണ്ടാകാതെ നല്ലൊരു വർഷം എല്ലാത്തിനും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സെയിം ടു യു. 2022 വലിയ മോശമല്ല, പണിയുണ്ട്. 2023 മുന്നറിയിപ്പ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉണ്ടാവല്ലേ എന്ന്. പുതിയ വർഷം 2023 നന്നായിരിക്കട്ടെ. പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും 2022 കടന്നുപോയി. 2023 പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും മഹാവ്യാധികളില്ലാത്ത ഒരു പുതുവർഷമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലുടനീളം തൊഴിൽ സഹായങ്ങൾക്കും എല്ലാവിധ സേവനങ്ങൾക്കുമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം മലാല മാൻ പവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. മലാല മാൻപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും മാൻപവർ സപ്ലൈ ചെയ്തു വരുന്ന കമ്പനിയാണ്. ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി ഓഫീസ് സ്റ്റാഫ്, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ തുടങ്ങി എല്ലാവിധ മാൻ പവർ സർവീസുകളും മലാലയിലൂടെ ലഭ്യം. ഭാരത സർക്കാർ അംഗീകാരം ഉള്ളതും സെക്യൂരിറ്റി സപ്ലൈയിൽ കേരള സർക്കാരിന്റെ പസാര ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അംഗീകൃത സ്ഥാപനം മലാല, നിയർ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ് ജംഗ്ഷൻ,
ബിഹേൻ സെക്രട്ടേറിയറ്റ് ശാന്തിനഗർ തിരുവനന്തപുരം. ദ ലീഡിംഗ് മെൻ പവർ സർവീസ് കമ്പനി ഇൻ ട്രിവാൻഡ്രം. കോൺടാക്ട് 9207123474 9995333516. മലാല എന്നും നിങ്ങൾക്കൊപ്പം.